Hello friends, welcome back to Safe Fun. Now, we are learning the coordinates in the chapter. We have two videos, this is the third video. Now, in this video, we have some basic concepts. That is the coordinates, some basic concepts. Now, we have already learned the basic concepts. We have learned the x-axis and the y-axis. Now, we have one point, that is the coordinates system. We have one point, we have Cartesian coordinates. That is x and y and values, that is a bracket and x and y value, that is a y value, that is x coordinate and y coordinate, that is bracket and x and x coordinate and y and y coordinate. X coordinate and value, x coordinate and value, y axis is a point like x y point in the x coordinate and orient. In y coordinate and y coordinate and number x axis in the point like now, we have some exceptions because we are on the left side and we are on the other side. We are on the other side. That is what we will talk about in the next video. Now, let's talk about this. Now, you can see the x-axis and y-axis meet in a point. That point is called the name of the point. That point is called the coordinate 0, 0. That point is called the name of the origin. ഇനി അടുത്തൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ x ആക്സിസിലുള്ള ഓരോ പോയിന്റുകളും നമുക്ക് എടുക്കാം അപ്പോ ഒരു പോയിന്റ് 10 ആണ് വേറൊരു പോയിന്റ് 20 ആണ് 30 ആണ് ഇതിനകത്ത് എല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും x ആക്സിസിലുള്ള എല്ലാ പോയിന്റുകളുടെയും y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇനി അതേപോലെ തന്നെ y യിലുള്ള പോയിന്റ്സ് നമുക്ക് നോക്കിയാലോ y യിലെ ഓരോ പോയിന്റുകൾ എടുക്കാം 01 എന്നൊരു പോയിന്റ് ഉണ്ട് 02 എന്നൊരു പോയിന്റ് ഉണ്ട് 03 എന്നൊരു പോയിന്റ് ഉണ്ട് ഈ പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും y-axis in all points, x in the value, that is x-coordinate in the value, is 0. In this relation, we have to x axis in the parallel, we have a line. Now, x-axis in the parallel line, all points like x in all the same. That is, we x-axis in all the same. Now, in this line, we have y-coordinate all same. That is, this line, any point in y-coordinate in the same. Now, in this example, we have to 0, 1 ഒരു പോയിന്റ് കൂട x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കാണ് ഈ ലൈനിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 ആണ് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ y ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈനിലെ ഏതൊരു പോയിന്റിലും x കോർഡിനേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഇനി നമുക്ക് ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം അപ്പോൾ നമ്മുടെ x ആൻഡ് y ആക്സിസ് നമ്മൾ ആദ്യം വരയ്ക്കുന്നു അത് കഴിഞ്ഞ് ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട് ഈ റെക്ടാംഗിളിന്റെ രണ്ട് പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് രണ്ട് എഡ്ജസിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഒരെണ്ണം ഒറിജിനൽ ആണ് അതായത് 0, 0 ആണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 4, 3 ആണ് അങ്ങനെ രണ്ട് പോയിന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി നമ്മൾ ബാക്കി രണ്ട് പോയിന്റുകളുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക എ ബി എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിന് പാരലൽ ആണ് വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ ലൈനിലെ എല്ലായിടത്തും എക്സിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അപ്പോൾ മുകളിൽ 4, 3 ആയതുകൊണ്ട് തന്നെ താഴെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റിലും എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4 തന്നെയായിരിക്കും ഇനി അത് ആ ഒരു പോയിന്റിന് വേറൊരു പ്രത്യേകതയുണ്ട് ആ പോയിന്റ് എവിടെയാണുള്ളത് എക്സ് ആക്സിലാണ് അപ്പോൾ എക്സ് ആക്സിലായതുകൊണ്ട് തന്നെ അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 4, 0 ആണ് ഇനി അതുപോലെ തന്നെ സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് നോക്കാം സി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് പ്രത്യേകത സി എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിലാണ് അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റ് 0 ആണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബി സി എന്ന് പറയുന്ന ഈ ലൈൻ നമ്മുടെ എക്സ് ആക്സിന് പാരലൽ ആണ് അപ്പോൾ വൈ കോർഡിനേറ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും അതായത് അതിൻ്റെ വൈ കോർഡിനേറ്റ് നമ്മുടെ റൈറ്റ് സൈഡിൽ 4, 3 ആണ് അപ്പോൾ 3 ആണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സെയിം 3 തന്നെയായിരിക്കും ഇപ്പുറത്തെ സൈഡിലും അതായത് നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റിലും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0, 3 ആണ് അപ്പോൾ നമുക്ക് 4 പോയിന്റിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞു ഇനി ഈ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ കോർഡൻസ് എന്താണെന്ന് ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞിരുന്നു അത് പക്ഷേ ക്ലിയർ ആക്കിയിരുന്നില്ല കോർഡൻസ് എന്താണെന്ന് ഞാനൊന്ന് പറയാം അതായത് നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുകയാണ് ഈ ആക്സിസുകളിൽ നമ്മൾ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 4 സെക്ഷനുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഈ ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൽ ഈ ഒരു സൈഡ് അതായത് ഫസ്റ്റ് സൈഡിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും അതിനകത്ത് എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും പോസിറ്റീവ് ആയിരിക്കും ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ് ഈ ഒരു സൈഡിൽ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവും വൈയുടെ വാല്യൂ പോസിറ്റീവും ആയിരിക്കും ഇനി തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡാണ് ഇനി അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവും വൈയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും
ഇതുപോലെ നാല് സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. കാരണം പൊസിഷൻ എവിടെയാണെന്ന് അറിയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുകളിലുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.